വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ അകത്ത് നമ്മൾ പറയാൻ പോകുന്നത് അയർലൻഡിൽ നമുക്ക് എങ്ങനെ സ്പോൺസർഷിപ്പോട് കൂടിയിട്ട് നമുക്ക് ജോലി കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അകത്ത് പറയുന്നത്. അപ്പോൾ അയർലൻഡിൽ എങ്ങനെ ഒരു വിസ സ്പോൺസർഷിപ്പുള്ള ജോബ് നമുക്ക് എങ്ങനെ കണ്ടെത്താം, അതേപോലെ തന്നെ ഏതൊക്കെ വെബ്സൈറ്റാണ് അതിനകത്ത് വരുന്ന വെബ്സൈറ്റുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അകത്ത് ഞാൻ പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ അയർലൻഡിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ജോബ്സ് ഉണ്ട്, അക്കൗണ്ട്സ്, അതുപോലെ സെയിൽസ്, മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ എച്ച് ആർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ആയിക്കോട്ടെ, ഇതിനെല്ലാം ഒരുപാട് ഷോർട്ടേജ്. ഇപ്പോൾ ഗൈസ് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒക്യുപ്പേഷൻ ഷോർട്ടേജ് ലിസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ സ്കിൽസ് ഒക്യുപ്പേഷൻ ഷോർട്ടേജ് ലിസ്റ്റ്, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള അയർലൻഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഒക്യുപ്പേഷൻ ലിസ്റ്റിൻ്റെ എംപ്ലോയ്മെൻറ്റിൻ്റെ ലിസ്റ്റ് കാണാൻ പറ്റും. ഇതിനകത്ത് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ബിസിനസ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് വേക്കൻസീസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സിവിൽ എഞ്ചിനീയേഴ്സ്, അതേപോലെ തന്നെ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ IT പ്രൊഫഷണൽസ്, ഇലക്ട്രിക്കൽസ്, അങ്ങനെയുള്ള എല്ലാ ഫീൽഡിലോട്ടുള്ള ഒക്യുപ്പേഷൻ ലിസ്റ്റ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നീണ്ട ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഫീൽഡിലാണ് ജോബ് നോക്കുന്നത്, നിങ്ങളുടെ ഫീൽഡ് ഏതാണെന്നുള്ളത് നിങ്ങൾ ഈ വെബ്സൈറ്റ് നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാം. അത് നിങ്ങൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ശേഷം വേണം നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ ലിസ്റ്റിനകത്ത് വന്നേക്കുന്ന ഓരോ വേക്കൻസീസ് ഏതാണെന്ന് 1 by 1 ഇതിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോഡ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ. അത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനോടാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ, അതുകൊണ്ട് തന്നെ ഇതിനോട്ടാണോ നിങ്ങൾ നോക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിനകത്ത് ജോബ് സൈറ്റ് പറയുന്നുണ്ട്, ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആ ജോബ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞുള്ള വെബ്സൈറ്റ്, ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് എന്ന് പറഞ്ഞത് നല്ല ജോബ് സൈറ്റ്സാണ്, ഓൾമോസ്റ്റ് പ്രൊഫഷണൽസ് എല്ലാം അതിനകത്ത് ഉണ്ട്. അങ്ങനെ അത് നല്ലൊരു ബയോഡാറ്റ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഇതിനെല്ലാം അപ്ലൈ ചെയ്യാൻ. ഇപ്പം ഞാൻ ഓൾറെഡി അതിൽ ക്ലിക്ക് ചെയ്തു അപ്ലൈ ജോബ്സ്, അതിനകത്ത് നമുക്ക് സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ജോബ്സ്. അവിടെ നിങ്ങളെന്ത് ചെയ്യുക, ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് ഏതാണെന്ന് വെച്ചാൽ ഓരോന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കോർഡിനേറ്റർ ആയിട്ടുള്ള ജോബ്സും അതേപോലെ തന്നെ ഓരോ ജോബ്സിൻ്റെ, ഇപ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ചിൽ കൊണ്ടുവന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് ജസ്റ്റ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്തത് കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ അവൈലബിൾ ആയിട്ട് വന്ന വേക്കൻസീസ്. അപ്പോൾ അതിൽ ഷോ മോർ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആ സെയിം ടൈം തന്നെ നമുക്കത് നോക്കിയിട്ട് ഏതിലോട്ടാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ആ ഒരു ജോബ്സിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അത് വിസ സ്പോൺസർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിന്ന് തന്നെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾ വേറൊരു കമ്പനീൻ്റെ വിധിക്ക് പോകേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. പക്ഷേ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് ഒരു യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡും വെച്ചിട്ട് ഒരു ID നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇങ്ങനെ പ്രൊജക്ട് എഞ്ചിനീയേഴ്സ് ഗ്രാജുവേറ്റ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന ന്യൂ പ്രൊഡക്റ്റ് ഇൻട്രൊഡക്ഷൻ എഞ്ചിനീയേഴ്സ്, ഇങ്ങനെ നമുക്ക് ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിനെ കാണാം, ബെനിഫിറ്റ്സ്, അതേപോലെ തന്നെ ജോബ്സിന് റെസ്പോൺസിബിലിറ്റീസ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം ഓരോ ജോബിനും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ IT റിലേറ്റഡ് ജോബിൻ്റെ അതേ റിക്വയർമെൻറ്റ്സ് ആവില്ല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ സിവിൽ എഞ്ചിനീയർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ്, അതേപോലെ തന്നെ മാനുഫാക്ചർ ആയിട്ടുള്ള ജോബ്സിൻ്റെ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതാത് ജോബിന് അതാത് ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിന് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ചില ജോബ്സിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ജോബ്സിനെല്ലാം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, ചിലതിന് നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ചില ജോബ്സിന് അത് അഡ്മിൻ പോലുള്ള ജോബ്സാണ് മിക്കതും, സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റാണ് ഫസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്. ഒരുപാട് 10,000 കണക്കിന് ജോബ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് വർക്ക് അവരെന്താണ് വർക്ക് പെർമിറ്റ് വിസ പെർമിറ്റ് അവർ ഇത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കാണിച്ചു തന്നത്, ജസ്റ്റ് വിസ പെർമിറ്റ്, ഈ കമ്പനി വിസ പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നതാണ് മാനുഫാക്ചർ എഞ്ചിനീയർ പോസ്റ്റിലോട്ട്. അപ്പോൾ
ഇതാണ് മെയിനായിട്ട് വരുന്ന ഒരു വേക്കൻസീസ്. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, കമ്പനി ഏതാന്ന് നോക്കിയിട്ട് അതിലോട്ട് നല്ലൊരു ഇമെയിൽ അഥവാ സി വി ഒരു നല്ലൊരു കരിക്കുലം ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഇനി അടുത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റാണ് CPL എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിലും ഒരുപാട് ജോബ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അയർലൻഡിലെ ഡബ്ലിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജോബ്സ് നമുക്ക് ഈ വെബ്സൈറ്റിനകത്ത് നിന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇനി വെബ്സൈറ്റിലെല്ലാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു യൂസർ നെയിമും പാസ്വേഡും രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും കിട്ടും. അത് വെച്ചിട്ട് വേണം നിങ്ങളുടെ ബയോഡാറ്റ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ. ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് ഒരുപാട് വേക്കൻസീസ് ഇതിന് അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. ആ ജോബ്സ് അവൈലബിൾ ആയിട്ടുള്ള അവിടെ ഇപ്പോൾ IT റിലേറ്റഡ് ആയിട്ട്, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഫൈനാൻസ് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് അങ്ങനെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ താഴത്തോട്ട് വരുന്തോറും നമുക്ക് ക്ലറിക്കൽ ഓഫീസർ റിലേറ്റഡ് ആയിട്ടുള്ള ഇത് നമ്മൾ കാണുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൂടുന്ന അപ്ലൈ ചെയ്യാം. പിന്നെ അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കി എന്താണ്. പിന്നെ അനലിറ്റിക്കൽ സയൻറ്റിസ്റ്റ്, അതേപോലെ തന്നെ ഓപ്പറേഷണൽ സ്പെഷ്യലിസ്റ്റ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ എന്ത് ജോബിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേണം നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അവർ ഓൾറെഡി അവർ റിക്വയർമെൻറ്റ്സിനകത്ത് പറയുന്നുണ്ട് ഓരോ ജോബിനും അത് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ തന്നെ അവരെടുക്കുള്ളൂ. അനലിറ്റിക്കൽ സയൻറ്റിസ്റ്റ്, അതുപോലെ തന്നെ ക്ലീനിങ് വാലിഡേഷൻ ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ്, പിന്നെ പ്രോസസ്സിംഗ് സയൻറ്റിസ്റ്റ് ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ്. ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10,000 ഒന്നുമല്ല, അതിനപ്പുറത്തേക്കുള്ള വേക്കൻസീസൊക്കെയാണ് ഈ വെബ്സൈറ്റിനകത്ത് ഓൾറെഡി കൊടുത്തേക്കുന്നത്. അപ്പോൾ ജോബ് സീക്കേഴ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് റിലേറ്റഡ് ഫീൽഡാണ്, അക്കൗണ്ട്സ് ആണ്, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, അത് റിലേറ്റഡ് ആയിട്ട് ജോബ്. അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് എടുത്ത സമയത്ത് എനിക്ക് കാണാൻ പറ്റും അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് 12 months കോൺട്രാക്ട് ജോബ്സാണ്. ഇതൊരു 1 year അതേപോലെ തന്നെ താഴോട്ട് വരുന്തോറും പേറോൾ അഡ്മിനിസ്ട്രേറ്റർ, അതേപോലെ തന്നെ ഇതിന് നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അവർ ഇതിൻ്റെ എത്ര സാലറി പറയുന്നത്, അതേപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇതിൻ്റെ കൂടെ വെക്കേണ്ടതുണ്ട്, അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് വേണം ഇതിനെല്ലാം അപ്ലൈ ചെയ്യാൻ. 3rd ജോബ് സൈറ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് റിക്രൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ജോബ് സൈറ്റ്. ഈ ഒരു ജോബ് സൈറ്റിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ജോബ്സ് എല്ലാം കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫുൾ ടൈം ആണ്, ഏത് കാറ്റഗറി റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എന്താണ് ഒരു 1000 kinds ഓഫ് ജോബ്സ് ഇതിലെല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഫൈനാൻഷ്യൽ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് എന്താണ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ, ഡോക്യുമെൻറ്റ്സ് വേണം, എങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചിട്ട്, ഏത് മെയിൽ ID നമ്മൾ CV അയക്കണം എന്നതിനെ കുറിച്ചൊക്കെ കംപ്ലീറ്റ് കാര്യങ്ങൾ വെബ്സൈറ്റിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അതെല്ലാം നോക്കിയിട്ട് വേണം ഈ വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ. അതേപോലെ തന്നെ ഒരുപാട് കാറ്റഗറീസിൽ ഇതിനകത്ത് ജോബ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ആ കാറ്റഗറി ഏതാണെന്ന് നോക്കിയിട്ട് വേണം അതിലോട്ട് നിങ്ങൾ നിങ്ങളുടെ ബയോഡാറ്റ അയക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ കേസ് 4th കാറ്റഗറിയിൽ പെടുന്നതാണ് ജോബ്സ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്തും ഒരുപാട് ജോബ്സ് അവൈലബിൾ ആണ്. അതിനും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇതിൽ നിങ്ങളൊരു ഇമെയിൽ ID യൂസർ നെയിം വെച്ചിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ. അതിനുശേഷം നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ചിൽ പോയിട്ട് ഏത് ജോലിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് അപ്ലൈ ചെയ്യാം. അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, ലൊക്കേഷൻ കൊടുക്കാം. സെയിം ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ലൊക്കേഷൻ പ്രിഫർ ചെയ്യാം, അതേപോലെ തന്നെ സെക്ടർ, ഏത് സെക്ടറിലോട്ടാണ്. ഇപ്പോൾ അക്കൗണ്ട് ഫൈനാൻസ് ആണ്. ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ജോബ്സ് കാണാൻ പറ്റി. ഇനി ലോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴത്തോട്ട് പോകും തോറും ഫൈനാൻഷ്യൽ അക്കൗണ്ട്, അതേപോലെ തന്നെ ഓരോ കമ്പനീസും എന്താണ് റിക്വയർമെൻറ്റ്സ്, അതേപോലെ തന്നെ എക്സ്പീരിയൻസ് എത്ര വേണമെന്നുള്ള കാര്യങ്ങളെല്ലാം പാക്കേജ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മിക്ക ജോബ്സും ഫുൾ ടൈമാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.